ചിത്രങ്ങൾ തുണിയിലേക്ക് പകർത്തുന്നതിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് കാർബൺ പേപ്പർ. നീല, ചുവപ്പ്, വെള്ള, മഞ്ഞ, പച്ച, കറുപ്പ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കാർബൺ പേപ്പറുകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. തുണികൾക്ക് അനുയോജ്യമായ നിറം തിരഞ്ഞെടുക്കാവുന്നതാണ്. ചിത്രങ്ങളെ തുണിയിലേക്ക് പകർത്തുന്നതിനായി വേണ്ട മറ്റൊന്നാണ് ഓയിൽ പേപ്പർ. ഓയിൽ പേപ്പർ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബട്ടർ പേപ്പർ, ഓയിൽ സ്കെച്ചിംഗ് പേപ്പർ, ട്രേസിംഗ് പേപ്പർ തുടങ്ങി വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ഓയിൽ പേപ്പർ വിപണിയിൽ സുലഭമാണ്. പെൻസിൽ ഉപയോഗിച്ച് പല ആവർത്തി വരച്ച് ഡിസൈനുകളുടെ കോപ്പി എടുക്കേണ്ടി വരുന്നതിനാൽ വഴക്കം കിട്ടുന്നതിന് ഇത് ഉപകരിക്കും. ഓയിൽ പേപ്പറിൽ ഡിസൈനുകൾ വരച്ചെടുക്കുന്നതിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് സ്കെച്ച് പെൻ. ഇത് വിവിധ നിറത്തിലും വിവിധ വലിപ്പത്തിലും ഉണ്ട്. സ്കെച്ച് പെൻ മഷി വാട്ടർ മീഡിയം ആയതിനാൽ ഉണങ്ങാൻ താമസമുണ്ട്. കൂടാതെ ഇതിനു പകരമായിട്ട് പെർമനൻ്റ് മാർക്കറും ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ട്രേസിംഗ് പേപ്പറിൽ നിന്നും കാർബൺ പേപ്പറിൻ്റെ സഹായത്താൽ തുണിയിലേക്ക് ഡിസൈനുകളെ പകർത്തുന്നതിന് അത്യാവശ്യം വേണ്ട മറ്റൊന്നാണ് പെൻസിൽ. പെൻസിൽ നിറങ്ങളനുസരിച്ച് പല നമ്പറുകളിലാണ് അറിയപ്പെടുന്നത്. മീഡിയം നിറമുള്ള ഒരു പെൻസിൽ HB പെൻസിലായും അതിനേക്കാൾ അല്പം നിറം കുറഞ്ഞ പെൻസിലുകളെ 2H, 3H എന്ന രൂപത്തിലും നന്നായി തെളിച്ചം വരുന്ന പെൻസിലുകളെ 2B, 3B, 4B, 6B എന്ന ഇനത്തിലും പെട്ടവയുണ്ട്. ഇതുകൂടാതെ നിറങ്ങളെ യഥേഷ്ടം ചാലിക്കുന്നതിനും അവയെ തമ്മിൽ കൂട്ടിക്കലർത്തുന്നതിനും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പാത്രമാണ് പാലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതുകൂടാതെ ലൈറ്റ് തുണികളിൽ നമുക്ക് യഥേഷ്ടം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെച്ച് പെൻ പോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ഐറ്റമാണ് ഫാബ്രിക് പെൻ. ലൈറ്റ് നിറങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഡാർക്ക് നിറങ്ങളിൽ ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കില്ല.